ഹായ്, എൻ്റെ പേര് റോബിൻ സാബു ലൂയിസ്. MCA ഗ്രാജുവേറ്റ് ആണ്. MCA എടുക്കുമ്പോൾ നമുക്കറിയാം, MCA ഒരുപാട് തിയറി പരമായിട്ടും പ്രാക്ടിക്കലായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തിയറി ഓക്കെ ആയിരുന്നു, പക്ഷേ കോഡിംഗ് മേഖലകളിൽ നമുക്ക് അത്ര വലിയ നോളജ് കുറവായിരുന്നു. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വണ്ടി സൊല്യൂഷൻ കണ്ടത്. അങ്ങനെ ഇവിടെ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇവിടെ മെൻറ്റേഴ്സ് ആയിട്ട് നമുക്ക് അവർ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഇവിടെ വരുന്ന ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് ബേസ് ആയിട്ടുള്ള തൊട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പുതുതായിട്ട് വരുന്നവർക്ക് പോലും ഈ ഒരു മേഖലകളിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ട്രെയിനിങ് തരുന്നത്. കോഴ്സിൻ്റെ ഒരു കംപ്ലീഷനൊക്കെ ആകുന്ന സമയത്തായിരുന്നു മിനി പ്രൊജക്ട് അല്ലെങ്കിൽ മെയിൻ പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ആദ്യമൊക്കെ എനിക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കാരണം നമുക്ക് കോഡിംഗ് ഇല്ലാത്ത ചെയ്ത് വരുന്നേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് സംശയമൊക്കെ മാറ്റി തരുമായിരുന്നു. പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ആകുന്ന ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. അത് നമ്മുടെ ഈ ഒരു പ്ലേസ്മെൻറ്റ് ടീം നമുക്ക് ഒരുപാട് വേക്കൻസികളുടെ ലിസ്റ്റ് അയച്ചു തരികയും ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ ഉള്ള നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. എത്രമാത്രം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മൂന്നാല് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകരുത്. കാരണം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നന്നായിട്ട് പരിശ്രമിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ. കാരണം മൂന്നാല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം MCA പഠിച്ച കോളേജിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് തന്നെ പ്ലേസ്ഡ് ആയിരിക്കുന്നു.